ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ കണ്ണൂരിൽ നിന്നും രണ്ട് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ ഏതാണ് ക്രിമിനൽ പ്രവൃത്തി ഏതാണ് നഗ്നമായ തെരഞ്ഞെടുപ്പ് അഴിമതി എന്ന് പരിശോധിക്കാൻ വരും മുൻപ് അതിൽ ഒരു വാർത്ത ഇന്ന് മനോരമാദി വലതുപക്ഷ പത്രങ്ങൾ മാത്രം വായിക്കുന്ന വായനക്കാർക്ക് അറിയാൻ വഴിയൊന്നുമില്ല ഏഷ്യാനെറ്റ് ന്യൂസ് ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ തുടങ്ങിയ ചാനൽ മാത്രം കാണുന്നവരും ഇതുവരെ അറിഞ്ഞു കാണില്ല അതിനാൽ വാർത്താ വിചാരണ ഇന്ന് ആദ്യം പങ്കുവെക്കുന്നത് മാധ്യമങ്ങൾ മുക്കിയ ആ വാർത്തയാണ് അതിതാണ് ഒരു ബി എൽഒ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർ ആൾമാറാട്ടം നടത്തി കള്ളവോട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ബൂത്ത് ലെവൽ ഓഫീസർ ആൾമാറാട്ടത്തിലൂടെ വീട്ടു വോട്ട് ചെയ്യിപ്പിച്ചത് കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ എഴുപതാം നമ്പർ ബൂത്തിലാണ് കോൺഗ്രസ്സുകാരിയും അംഗൻവാടി വർക്കറുമായ ബി എൽഒ കെ ഗീത വകയാണ് ആൾ മാറാട്ടം കീഴ്ത്തള്ളി ബി കെ ബി അപ്പാർട്ട്മെന്റിൽ എൺപത്തിയാറ് കാരിയായ കെ കമലാക്ഷിയാണ് വീട്ടുവോട്ട് ചെയ്യേണ്ടിയിരുന്നത് ഇത് കൃത്യമായി അറിയാമായിരുന്ന ബി എൽഒ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് കൊണ്ടുപോകാതെ അതേ ബൂത്തിലെ താഴെ ചൊവ്വെ ബണ്ട് പാലം കൃഷ്ണകൃപയിൽ വി കമലാക്ഷിയെ കൊണ്ട് അവരുടെ വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുകയായിരുന്നു രണ്ടും വ്യത്യസ്ത വ്യക്തികളാണെന്ന് ബി എല്ലോവിന് കൃത്യമായിട്ട് അറിയാം മാത്രമല്ല വി കമലാക്ഷിക്ക് എൺപത്തിമൂന്ന് വയസ്സ് മാത്രമായതിനാൽ വീട്ടു വോട്ടിന് അവകാശവുമില്ല കോൺഗ്രസുകാരിയായ ബി എൽഒ ഒരു വോട്ട് യു ഡി എഫിന് ഉറപ്പിക്കാൻ ബോധപൂർവം നടത്തിയ ആൾമാറാട്ടമാണിത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി എൻ ചന്ദ്രൻ ജില്ലാ വാരണാധികാരിക്ക് പരാതി നൽകിയ വാർത്ത ഉൾപ്പെടെ ഇന്നലെ എല്ലാ മാധ്യമങ്ങൾക്കും അയച്ചു കൊടുത്തതാണ് അത് വാർത്തയെ ആയില്ല പക്ഷേ രണ്ടാമത്തേത് മനോരമയ്ക്ക് ലീഡ് വാർത്തയായി മാതൃഭൂമിക്കും ഒന്നാം പേജ് പ്രധാന വാർത്തയായി എന്താണ് രണ്ടാമത്തെ വാർത്ത തൊണ്ണൂറ്റിമൂന്ന് കാര്യായ യഥാർത്ഥ വോട്ടർ സ്ഥലം കല്യാശ്ശേരി പോളിംഗ് ഉദ്യോഗസ്ഥർ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ച് വീട്ടുവോട്ടിന് അവസരമൊരുക്കി വോട്ട് ചെയ്യാനൊരുങ്ങവെ ആ വയോധികക്ക് അതിന് പറ്റുന്നില്ല ബൂത്ത് ഏജൻറ്റും നാട്ടുകാരനുമായ പൊതുപ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു ആ പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു എന്നാണ് പരാതി പരാതി എന്നാൽ വോട്ടർക്ക് പരാതിയില്ല മക്കൾക്ക് പരാതിയില്ല മറ്റാർക്കും പരാതിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ വെച്ചാണ് തെരഞ്ഞെടുപ്പ് വാരണാധികാരി സ്വമേധയാ നടപടിയെടുത്തത് സാധാരണ നിലയിൽ ഒരു ഓപ്പൺ വോട്ട് ചെയ്യുന്നതിന് സമാനം മാത്രമാണിത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് അങ്ങനെ ചെയ്യാവുന്ന ഒരു വോട്ട് പക്ഷേ അതിന് കാത്തു നിൽക്കാതെ ആ വയോധികയെ സഹായിച്ചു എന്നാണ് പറയുന്നത് ഇത് വെച്ച് മാധ്യമങ്ങൾ ആഘോഷിച്ചിരിക്കുന്നു മനോരമക്ക് അമ്പലപ്പുഴ പാൽപായസം കിട്ടിയ സന്തോഷം കാർട്ടൂൺ വരെ വരച്ചിരിക്കുന്നു ഈ മാധ്യമ നിഷ്പക്ഷതയ്ക്ക് വാർത്താ വിചാരണയുടെ നമോവാകാം